സീസറിനെയും സോക്രട്ടീസിനെയും ബോണപ്പാർട്ടിനെയും അലക്സാണ്ടർ എന്ന് പറയുന്ന ലോകം കീഴടക്കുമെന്നും മനുഷ്യൻ കീഴടക്കിക്കൊണ്ട് കടന്നു പോയിട്ടുണ്ട് എങ്കിൽ, മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, ഈ ലോകത്ത് മുഴുവനെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ഭൂലോകത്ത് ജീവിതം ബാക്കിയായിരുന്നില്ല എങ്കിൽ, ലൗകാനത്തി ദുനിയാ തദൂമൂലി വാഹിദേ ലകാന റസൂലുല്ലാഹു ഫീഹാ മുഖല്ലദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ, നാളെ ഞാനും നിങ്ങളും മരിക്കുമെന്ന ബോധ്യത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ, ആ ബോധ്യമാണ് ഏതൊരു വിഭവത്തിന് മുമ്പിലും ധാർമ്മിക ജീവിതം നയിക്കാൻ നമുക്ക് പ്രേരകമാകുന്നതെങ്കില്, മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവരകളെ ഖലീഫയായി സത്യപ്രതിജ്ഞ ഏറ്റെടുക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക്കിനെ അടുക്കലേക്ക് വിളിച്ചു. ഫാത്തിമ, ചേരാവള്ളിയിൽ കബീർ ബാഖവി വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ട, ഈ ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. മഹാനവരുടെ അടുക്കലേക്ക് ഭാര്യ കടന്നു വന്നപ്പോ ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, ഫാത്തിമ സുഖലോലുപതയുടെ മട്ടുപ്പാവിലാണ് നീ ജനിച്ചു വളർന്നതെന്ന് എനിക്കറിയാം. ഫാത്തിമ ആരാ? ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക്ക് ബിന്ദുൽ ഖലീഫത്ത് വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖുത്തുൽ ഖലായിഫ് വൽ ഖലീഫത്തു സൗജുഹാ. ചരിത്രം അവരെ രേഖപ്പെടുത്തുന്നത് ഈ രണ്ടടയാളത്തിലാണ്. അവരുടെ പതാപത്തെ ഓർമ്മപ്പെടുത്തുക. ബിന്ദുൽ ഖലീഫത്ത് രാജാവായ വാപ്പയുടെ മകൾ, വൽ ഖലീഫത്തു ജദ്ദുഹാ രാജാവായ ഉപ്പാപ്പയുടെ കൊച്ചുമകൾ, ഉഖുത്തുൽ ഖലായിഫ് രാജാവായ നാല് സഹോദരന്മാരുടെ കുഞ്ഞിപ്പങ്ങൾ, വൽ ഖലീഫത്തു സൗജുഹാ അവരുടെ ഭർത്താവും രാജാവാണല്ലോ. രാജകുടുംബത്തിന്റെ വെഞ്ചാമരം വീശുന്ന സുഖലോലുപതയുടെ നടുവിൽ ജീവിച്ച ഫാത്തിമയോട്, ഫാത്തിമാലി ഞാൻ രാജ്യത്തിന്റെ ഖലീഫയാവാൻ പോവുകയാ, ഇനി ഞാൻ ബൈത്തുൽമാലിന്റെ പൊതുകഥനാ വിന്റെ സൂക്ഷിപ്പുകാരനാ, അതുകൊണ്ട് ഇനി മുതൽ പടയാറ ജീവിതമല്ല ഫാത്തിമ, പട്ടിണി കിടക്കേണ്ടി വരും ഫാത്തിമ, ത്യാഗങ്ങൾ അനുവദിക്കേണ്ടി വരും ഫാത്തിമ, തയ്യാറാണോ ഫാത്തിമ എന്ന് ചോദിക്കവേ ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക്ക് തന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്, അല്ലാടത്തേക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എന്തു പറഞ്ഞാലും അത് അംഗീകരിച്ച നിതാപനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളുടെ പുറകിൽ അല്ലാടെ തൃപ്തിക്ക് വേണ്ടി ഏത് ത്യാഗത്തിനും ഫാത്തിമ തയ്യാറാണ്. എന്നാലും ഫാത്തിമ, കോടിക്കണക്കിന് രൂപ വില വരുന്ന നിന്റെ കരുത്തിൽ കിടക്കുന്ന വൈഡൂര്യമാല, കല്യാണ സമയത്ത് വാപ്പ നിനക്ക് മകൾക്ക് സമ്മാനം എന്ന വൈഡൂര്യമാല, അത് ഊരിയെടുത്തിട്ട് പൊതുഗതനാവിലേക്ക് കൊടുക്കും. ഫാത്തിമ, ഫാത്തിമാവിന്റെ അബ്ദുൽ മലിക്ക് പെങ്ങളെ കഴിയുമോ വിലപിടിപ്പുള്ള കരുത്തിൽ കിളച്ച സൗന്ദര്യാഭരണത്തെ കൈകൊണ്ട് ഊരിയിട്ട് പൊതുഗതനാവിലേക്ക് സംഭാവന ചെയ്തു പ്രിയപ്പെട്ട ഫാത്തിമ. ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക് രാജാവിന്റെ മകൾ, രാജാവിന്റെ ഭാര്യ, രാജാവായ പൊന്നാങ്ങളമാരുടെ കുഞ്ഞിപ്പെങ്ങൾ, യാതൊരുവിധ വൈമനസ്യമില്ലാതെ തന്റെ കരുത്തിൽ കൊടുത്ത വൈഡൂര്യമാര ഊരിക്കൊടുത്തു ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക് ബിന് മറുവാൻ. അവസാന സഹോദരങ്ങളെ, ലാളിത്യത്തിന്റെ ജീവിതത്തിലൂടെ നടന്നുപോയി ഫാത്തിമ ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരു കുലം മുന്തിരിപ്പഴം തിന്നാൻ ആഗ്രഹം വന്നപ്പോ ഭർത്താവിന്റെ അടുക്കല് പോയി, ഒരു കുലം മുന്തിരി വാങ്ങിക്കാൻ എനിക്ക് ഒരു ദീർഘം തരുമോ എന്ന് ചോദിച്ച ഈ ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക്കിന്റെ കഥയാണ് പഴയകാല മാപ്പിളപ്പാട്ടിലെ ഹിറ്റ് ഗാനമായി മാറിയ ഉണ്ട് സഖീ ഒരു കുലം മുന്തിരി വാങ്ങിടുവാനായി ആശയതേറെ എന്ന് തുടങ്ങിയ മാപ്പിളപ്പാട്ടില് പറയുന്ന സംഭവം ഇവരുടെ കഥയാണ്. ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക്കിനെയും യൂപ്പട്ടീസ്തയുടെ തെരുവോരങ്ങളെ ഭരിച്ച ഉമർ സാനി എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹ്മത്തുള്ളാ ഈ രാജാവിനോടാണ് രാജി ചോദിക്കുന്നത്. ഒരു കുരു മുന്തിരി, ഒരു മുന്തിരി കുല തിന്നാ പൂതിയാവുന്നു, പെണ്ണെ എന്റെ കയ്യിൽ ഒരു ദീർഘം പോലുമില്ലെന്ന്
ഭാര്യയോട് മറുപടി പറഞ്ഞ് ലാളിത്യത്തിന് അള്ളാഹുവിന്റെ പൊരുത്തത്തിലോട്ട് കടന്നുപോയ ഭാര്യയും ഭർത്താവും. അവസാനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ഭർത്താവും മരണാസന്നനായി കിടക്കുന്നു, ഭാര്യ ചാരത്ത് വന്നിരുന്ന് ദുഃഖത്തോടെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു തആലാ പറഞ്ഞു, ഫാത്തിമ ഉമർ ബിൻ അബ്ദുല്ലസീ, ഫാത്തിമ നീ ഒന്ന് വെളിയിലേക്ക് പോ, കൂടെ ഇരിക്കുന്നവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോ, അവരിങ്ങോട്ട് കടന്നു വരട്ടെ. ഫാത്തിമ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല, ഇത് പറഞ്ഞാൽ പിടിക്കുമോ എന്നറിയില്ല. ദ്രവ്യപരിവർത്തന സിദ്ധാന്തം പഠിച്ച് കണക്കുകൾ മുഴുവൻ യുക്തിബോധത്തോടെ കൂട്ടിപ്പോകുന്നവരോട് ആത്മീയതയുടെ ഈ കണക്കുകൾ ബോധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഫാത്തിമ ഇറങ്ങിപ്പോകൂ, ഫാത്തിമ എല്ലാവരോടും പുറത്തു പോകാൻ പറയ, അവരിങ്ങകത്തോട്ട് കടന്നു വരട്ടെ. ഫാത്തിമ ബീവി പറയുകയാണ്, ഞാൻ നാല് പാടും നോക്കി, ഒരാളെയും കാണുന്നില്ല ശൂന്യതയാൽ. ആരാണ് വരാനുള്ളത്? ഫാത്തിമ പെട്ടെന്ന് പോ, മരണാസന്നനായി കിടക്കുകയാണ്, ഭാര്യയും പരിവാരങ്ങളും വെളിയിലിറങ്ങി, അകത്താകെ ഭർത്താവ് മാത്രമാണ്. ചേരാവള്ളിയിൽ ഒരു വീടിന്റെ ഉള്ളിൽ ഇതുപോലൊരു കുടുംബത്തെ സൃഷ്ടിക്കപ്പെടണം, ഇതുപോലൊരു ആത്മീയ സാന്നിധ്യം ഉണ്ടാവണം, വിട പറയുന്ന ജീവിതം ഏറ്റവും ശോഭനമായ ജീവിതമാകണം. അവിടെ പിന്നെ കേൾക്കുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീദ് റളിയല്ലാഹു തആലാന്റെ ശബ്ദമാണ്, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. സലാം മടക്കി കട്ടിലിൽ കിടക്കുന്ന ഭർത്താവ് ആരുമില്ലാതെ തന്നെ പിച്ചുമ്പേയും വർത്തമാനം പറയുന്നു, മുമ്പിലാരോ ഉള്ളതുപോലെ. കുറെ കഴിഞ്ഞപ്പോ വിളിച്ചു, ഫാത്തിമ ഇനി കടന്നു വരൂ. ഫാത്തിമ ഭാര്യ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇറക്കി വിട്ടത്? ആരാണ് ഇവിടേക്ക് വന്നത്? വന്നതാരാണെന്ന് ഞാൻ കണ്ടില്ലല്ലോ, ഒരാളും ഈ റൂമിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ, ആരോടാണ് നിങ്ങൾ ഒറ്റക്കൊട്ടക്ക് വർത്തമാനം പറഞ്ഞത്? ആ സമയത്ത് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മറുപടി ആലിമിന്റെയല്ല, ഹാഫിദിന്റെയല്ല, ബാക്കവിയുടെയല്ല, സാമ്പത്തിക അസ്ഥിവാരത്തിന് മുകളിൽ കിടന്നുറങ്ങിയ സ്വർണ്ണ കതനാവിന്റെ സൂക്ഷിപ്പുകാരന്റെ സ്വർണ്ണ ഖചിതമായ സിംഹാസനത്തിന്റെ ഉടമസ്ഥന്, ഏറ്റവും വലിയ രാജാധികാരത്തിന്റെ ഉടമസ്ഥന്റെ മറുപടി വരുന്നത്. ആ വന്നവരാരെന്നറിയോ? അന്നകും ആ വന്നത് ജിന്നുകളല്ല, ആ വന്നത് മനുഷ്യരല്ല, വൽകും മലായികത്തുള്ളാ, ആ വന്നത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. അവരെന്നെ കാണാമെന്നു സ്വർഗത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു, വരുന്നെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതുകൊണ്ട് ഫാത്തിമ ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന്. ഇതാണ് സഹോദരങ്ങളെ മരണാസന്നനായി കിടന്നപ്പോ കാലൂ റബ്ബുനല്ലാ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ജീവിച്ചവർ, നല്ല വഴിയിലൂടെ സഞ്ചരിച്ചവർ, വേണ്ടാത്തത് ചെയ്തിട്ടില്ല, ഫിത്തിന ഉണ്ടാക്കിയിട്ടില്ല, ഫസാദ് പറഞ്ഞിട്ടില്ല, നാട്ടിൽ ചിത്രത ഉണ്ടാക്കിയിട്ടില്ല, മനസ്സുകളെ അകറ്റിയിട്ടില്ല, ചെയ്തതെല്ലാം നന്മക്കു വേണ്ടി, ചെയ്തതെല്ലാം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി. ആ ചെയ്യുന്നതിന്റെ ഇടയിൽ വ്യക്തിപരമായ നട്ടങ്ങളുണ്ടോ? അത് ഞാൻ സഹിച്ചു, അതെന്റെ മനസ്സിൽ ഞാൻ ഒതുക്കി, എല്ലാം എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്തു. ഏത് കാര്യം ചെയ്യുമ്പോഴും അതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായി. ഞാൻ ചെയ്തതെല്ലാം നന്മയായി, ഒരു തിന്മ ഞാൻ ചെയ്തിട്ടില്ല, ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരാളെ വഴക്കു കൂടിയിട്ടില്ല, ഒരുത്തനെ ചതിച്ചിട്ടില്ല, ഒരുത്തനെ ഞാൻ ഒരിക്കലും പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല, അവനെ അഭിമാനത്തിന് ചതമേൽപ്പിച്ചിട്ടില്ല, അവനെ കുത്തി നോവിച്ചിട്ടില്ല, അവനെ കുത്തി മുറിച്ചിട്ടില്ല, കുടുംബ ബന്ധങ്ങളെ തകർത്തിട്ടില്ല, ഭാര്യ ഭർത്താവിനോട് കയർത്തിട്ടില്ല, ഭർത്താവ് ഭാര്യ വഞ്ചിച്ചിട്ടില്ല, മക്കൾ ഉപ്പാനെ വേദനിപ്പിച്ചിട്ടില്ല, മക്കൾ ഉമ്മാനെ ദുഃഖിപ്പിച്ചിട്ടില്ല, ഉമ്മ മക്കളെ വഞ്ചിച്ചിട്ടില്ല, ഉപ്പ ജീവിതത്തിൽ അധ്വാനിച്ചു, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തി, ഹലാലി മാത്രം സമ്പാദിച്ചു, ഹറാമിൽ നിന്ന് മാറി നിന്നു, നിസ്കാരമെല്ലാം കലാകാരൻ നിർവഹിച്ചു, റമദാനിന് നോമ്പ് പിടിച്ചു, സക്കാത്ത് കൃത്യമായി കൊടുത്തു, ആഖിറത്തെ വിശ്വസിച്ചു, മരിക്കുമെന്ന് ഉറപ്പിച്ചു, നാളെ പോകണമെന്ന് കരുതി, ജീവിതം നശ്വരമെന്ന് എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ ജീവിച്ചപ്പോ ഒരു ദിവസം മരണദൂതൻ എന്റെ അടുക്കൽ വന്നു. ഞാൻ എന്റെ ഭാര്യ വിളിച്ചു, അവൾ അടുത്തുണ്ടായിരുന്നില്ല, എന്റെ മക്കളെ വിളിച്ചു, അവരെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു കൂട്ടം എന്നോട് വന്ന് പറഞ്ഞത്, അല്ലാ തഹാഫു പേടിക്കണ്ട കേട്ടോ, ദുഃഖിക്കണ്ട കേട്ടോ, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ നിനക്ക് ജീവിതത്തിന് തുണയാണ്, നിനക്ക് കബർ വിശാലമാണ്, ആരടി മണ്ണല്ല നിനക്ക്, ആരടി മണ്ണ് പള്ളിക്കാരുടെ കണക്കാണ്, ആരടി മണ്ണെന്ന് പറഞ്ഞത് പള്ളിക്കാട്ടില് കബർ കുഴിച്ചവന്റെ കണക്കാണ്.
ആറടി മണ്ണിലേക്ക് നിന്നെ ഇറക്കി വെച്ചാൽ മദ്ദൽ ബസരി കാണാമറയത്തോളം നിന്റെ കബറ് ഞാൻ വിശാലമാക്കിയിട്ടിട്ടുണ്ട്. ഇത് പാഴ്വാക്കുകളല്ല, ഇത് വീൺവാക്കുകളല്ല. ആറടി മണ്ണെന്നൊരു പള്ളിക്കമ്മച്ചി പറഞ്ഞനാണ്, കബറ് കുഴിച്ചവൻ നിശ്ചയിച്ചതാണ്. നിന്നെ മയ്യത്ത് ആറടി മണ്ണിലേക്ക് നിന്നെ മയ്യത്ത് തീർന്നപ്പോ ആരോരുമില്ലാത്ത കബറിന്റെ ഉള്ളിൽ മദ്ദൽ ബസരി കാണാമറയത്തോളം നിന്റെ കബറ് വിശാലമാക്കിയിട്ടുണ്ട്. വീട്ടിൽ നീ കടന്നത് രണ്ട പിന്നെ മെത്തയിലല്ലേ, എന്നാലിതാ ഇവിടെ സ്വർഗത്തിന്റെ മെത്ത ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. നീ കടന്ന ബെഡ്റൂമിന് എത്ര വീതി, പത്തുക്ക് പത്ത്, പതിനഞ്ചിന് പതിനഞ്ച്, ഇല്ല ഇവിടെ ഞാൻ കാണാമറയത്തോളം വീതി നിനക്ക് നൽകുന്നുണ്ട്. നിന്റെ ദുനിയാവിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ ഏത് പരിമളമാണ് നിനക്ക് കിട്ടിയത്, ഇതാ സ്വർഗത്തിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ റൈഹാൻ സുഗന്ധം നിന്റെ കബറിന്റെ ഉള്ളിൽ ഞാൻ പൂശിയിട്ടുണ്ടടാ. വറൂഹും വറൈഹാനും വജന്നത്തുൻ നഈം فَمَّاِنَ كَانَ مِنَ الْمُقَرَّبِينَ فَرَوْحٌ وَرَيْحَانٌ وَجَنَّةُ النَّعِيمِ എന്തിനാണ് സഹോദരങ്ങളെ അല്ലാഹു തന്ന ഒരു ആയുസിനെ ക്യാൻസർ ബാധിച്ച ഹൃദയം കൊണ്ട് ജീവിക്കുന്നത്? നന്മയുള്ള ഹൃദയമായി കൊള്ളുടരയോ. അല്ലാഹു നമ്മൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധമാണ് കബറിന്റെ ഉള്ളിൽ, ഒന്നുമില്ലാത്ത കബറിന്റെ ഉള്ളിൽ. ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ, അക്ദിറൂ ദിക്ര ഈ മരണത്തിന്റെ സ്മരണയെ ജീവിതത്തിൽ കൊണ്ടു നടത്തണേ. ഏറെ പറയാ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ അശക്തനാണ്, ഏറെ നിങ്ങളോട് പറയണമെന്നും എനിക്കില്ല. എന്തിനാണ് കബീർ ബാക്കവി വേദ പറയുന്നത്? മന്നാനി പറഞ്ഞതുപോലെ, സിയാദ് മന്നാനി പറഞ്ഞതുപോലെ, പതിനാറാമത്തെ വയസ്സിൽ എന്റെ വന്ദ്യനായ ഗുരുനാടൻ നൂറുൽ ഹുദാ ശൈഖുനാ പി കെ കോയാ മൗലാന നവ്വറ അല്ലാഹു മർക്കന, മഹാനവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു രൂപ പോലും ഹറാമുള്ളിൽ ചെന്നാതെ ജീവിച്ചിരുന്ന എന്റെ ഗുരുനാടൻ, കറാഹത്തുകളെ ഭയന്നിരുന്ന എന്റെ ഗുരുനാടൻ, ജാമിയാ ഹിദായത്തിൽ ഇസ്ലാമിന്റെ ഇടനാഴിക്കുള്ളിൽ വജ്രശോഭയോടെ തിളങ്ങി എന്റെ നൂറുൽ ഹുദാ ശൈഖുനാ പി കെ കോയാ മൗലാന നവ്വറ അല്ലാഹു മർക്കന, മഹാനവരകൾ തോട്ടാലുവ തോട്ടക്കാട്ടുകര പള്ളിയുടെ കബറിലേക്ക് മഹാനവരകളുടെ മയ്യത്തെടുത്തു വെച്ചു. എഴുന്നൂറോളം ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആ പള്ളിയുടെ കബറിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, അൽഫാത്തിഹ അൽഫാത്തിഹ. ഉസ്താദിനുള്ള മക്കൾ ആറോ ഏഴോ മക്കളാണ്, പക്ഷേ എന്ന് കബറിന്റെ ചാരത്ത് വന്നത് ഹാഫിദീങ്ങളായ അലിമീങ്ങളായ എത്രയെത്ര അലിമീങ്ങളും പണ്ഡിതന്മാരും. ബഹുമാനനായ ആബിദ് ഉസ്താദ് ആബിദുൽ ഹാദി എന്റെ ഗുരുവര്യനാണ്, മഹാനവരകളിൽ വിളിച്ചു പറഞ്ഞു അൽഫാത്തിഹ. ആരടി മണ്ണിലേക്ക് മയ്യത്തിട്ട് പിടിമണ്ണിട്ട് മൂടിയപ്പോ എഴുന്നൂറോളം അലിമീങ്ങൾ അക്കൂട്ടത്തിന് വിനീതനുമുണ്ട്. ഈ പാവപ്പെട്ടവൻ, അവരിൽ ഏറ്റവും വിവരം കുറഞ്ഞവന്, അല്ലാഹുവേ അത് ഞങ്ങളുടെ ഉപ്പയല്ല, അത് ഞങ്ങളുടെ ഉമ്മയല്ല, പക്ഷേ പതിനഞ്ചു വർഷക്കാലം അറിവിന്റെ വേദാന്തങ്ങളുടെ ഉൾനാടുകളിലൂടെ നടത്തി കൊണ്ടുപോയ മഹാപ്രതിഭിയുമ്പോ എണ്ണൂറോളം ആളുകളുടെ കവിൽ തടത്തിലൂടെ കണ്ണുനീരൊലിച്ച് കബറിന്റെ മുകളിലോട്ട് വിടുമ്പോ ആ മനുഷ്യൻ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? ജാമിയാഹിദായത്തിൽ ഇസ്ലാം എന്ന ദറസിനു വേണ്ടി, ആ മദ്രസക്കു വേണ്ടി എഴുന്നൂറോളം പണ്ഡിതന്മാരെ വാർത്തെടുത്തിട്ട് ആ ജന്മം സാഫല്യം പോകുമ്പോ, സഹോദര നമ്മൾ മരിക്കുമ്പോ നമ്മുടെ കബറിന്റെ ചാരത്തിരുന്ന് കരയാൻ ആരൊക്കെയാണുള്ളത്? ഉജുബുദ്ദീൻ സാഹിബിനോട് അദ്ദേഹം ചെയ്ത സേവനത്തിന് പ്രതിഫലം കൊടുക്കേണ്ടത് അല്ലാഹുവാണ്. പക്ഷേ ആ റൂഹി ആ മദ്രസയുടെ ബെഞ്ചുകൾ
ഞാൻ കയറി കണ്ടു, എത്ര മനോഹരമാണ് ആ ബെഞ്ചിലിരുന്ന് കുട്ടികൾ നാളെ ഹുവല്ലാഹു അഹദ് പഠിക്കും. പക്ഷേ ആ പഠിക്കുന്ന വിദ്യാർത്ഥി നാളെ ഒരു പണ്ഡിതനാവില്ലെന്ന് ആര് കണ്ടു? ഈ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നാളെ ഒരു മഹാപ്രവാചകനാവില്ലെന്ന് ആര് കണ്ടു? നാളെ ഒരു ഹാഫിളാവില്ലെന്ന് ആര് കണ്ടു? ഈ മല്ലാക്ക പറഞ്ഞു തന്ന കാലുകൾ ഇങ്ങനെ ആടുന്ന ഈ തടി ബെഞ്ചിന്റെ മുകളിൽ നിന്നാണ് പണ്ഡിത പഠുക്കലുണ്ടായത്. ഈ വിനീതം പഠിച്ചത് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറ് പുഴയുടെ തീരത്തുള്ള ഇതുപോലുള്ളൊരു കൊച്ചു മദ്രസയിലാണ്. അന്ന് എന്റെ ഉസ്താദ് അബൂബക്കർ ഉസ്താദ് അറായിറ പഠിപ്പിച്ചു തരുമ്പോ ഇന്നും എന്റെ ഈ കൈയുടെ താഴ്ഭാഗത്ത് ഞുള്ളിയ അദ്ദേഹത്തെ ഇപ്പൊ കാണുമ്പോഴും ഞാൻ ഓടി ചെല്ലും. കയ്യിൽ ഞുള്ളിയ ഒരുപാട് ഇപ്പോഴും ഓർമ്മ വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോ മരിക്കുന്ന നേരത്ത് കണ്ണിൽ കാണണം, ഇത് ഞാൻ ചെയ്ത സുഹൃതങ്ങളാണ്, ഇത് ഞാൻ ചെയ്ത നന്മകളാണ്. എല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മദ്രസ വെക്കാൻ കഴിഞ്ഞില്ല, ഒരു പള്ളി വെക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ ഞാൻ പാവപ്പെട്ടവനാണ്. മറ്റൊരുത്തന്റെ മുഖത്ത് നോക്കി മനസ്സിൽ കുന്നായ്മ തോന്നാതെ ചിരിക്കാൻ നിനക്ക് കഴിയുമോ? നിനക്ക് ചിരിക്കാൻ കഴിയുമോ? നിന്റെ ഒരു ചുഞ്ചിരി സദക്കയാണ്. നീ ഒരു കൂലിപ്പണിക്കാരനാണോ? നീ മറ്റുള്ളവനെ നോക്കിയൊന്നും മനസ്സ് തുറന്ന് പുഞ്ചിരിക്ക്. അത് നിനക്ക് കബറിൽ പ്രതിഫലമുള്ളതാണെന്ന് പഠിപ്പിച്ചു തന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാനൊരു പാണ്ഡിത്യം പറയുകയല്ല, നിങ്ങൾ ആരെയും തിരുത്താനും വന്നതല്ല. പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല, നിങ്ങളിൽ ഒരു എളിയവൻ മാത്രം. അതുകൊണ്ട് ജീവിതം മൂല്യവത്താവണം, മൂല്യങ്ങളുടെ മുകളിൽ ജീവിക്കണം. നാളെ മരിക്കുന്ന ആളുകൾ കരഞ്ഞിട്ട് പറയണം, അവൻ മരിച്ചുപോയല്ലോ, അവനെ നാടിനൊരു മുതൽ കൂട്ടായിരുന്നല്ലോ, അവനത്ര നല്ലവരായിരുന്നു. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കുമാറാകട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു രണ്ടു വർഷമാണ് നാട് ഭരിച്ചത്. അദ്ദേഹം നാട് ഭരിക്കുന്ന കാലത്ത് വിശന്നൊട്ടിയ ചെന്നായിയുടെ മുമ്പിലൂടെ ആട്ടിൻകുട്ടി നടന്നു പോയാൽ ചെന്നായ പിടിക്കില്ലത്രേ. അങ്ങനെയായിരുന്നു മഹാനവറുകൾ ഭരിച്ചത്. വിശന്ന് വരഞ്ഞ ചെന്നായിയുടെ മുമ്പിലൂടെ ആട്ടിൻകുട്ടി നടന്നു പോയാൽ ആട്ടിൻകുട്ടിയെ ചെന്നായ ആക്രമിക്കില്ല. കാരണം നാടുപാടുന്നത് ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. അള്ളാഹനെ പേടിച്ചു ജീവിക്കുന്ന ഖലീഫയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇസ്ലാമിന്റെ രചതകാലമാണത്, ചരിത്രത്തിന്റെ യശോദന്യമായ കാലമാണത്. എല്ലാവരും മുസ്ലിമിനെ പേടിച്ച ഒരു കാലം. അത് ആയുധം കണ്ടിട്ടല്ല, അത് ബോംബുകൾ കയ്യിൽ വെച്ചിട്ടല്ല, അവന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ പേടിക്കുകയല്ല, മറ്റുള്ളവരെ ബഹുമാനിച്ച കാലം. മരുഭൂമിയിലൂടെ ഒരു സഞ്ചാരി നടന്നു പോകുമ്പോ ആ സഞ്ചാരി നോക്കുമ്പോ ഒരു ചെന്നായ ആട്ടുകുട്ടിയെ കടിച്ചു കീറി തിന്നുകയാണ്. മരുഭൂമിയിൽ നിന്ന് സഞ്ചാരി വിളിച്ചു പറഞ്ഞു, തൂഫിയ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് വഫാതായി. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കണ്ടോ ആട്ടിൻകുട്ടിയെ ചെന്നായ തിന്നുന്നത് കണ്ടോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിവിടെ സംഭവിക്കുകയില്ല. മഹാനവറുകളും മരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിച്ചു കരയ്ക്ക് തിന്നുന്നത്. സഹോദരങ്ങളെ, ഫലസ്തീൻ പറഞ്ഞ് കരയുന്നവരെ, ബോസിനെ പറയുന്ന തകരുന്നവരെ, റോഹിംഗ്യയെ പറഞ്ഞ് നെഞ്ചു പിടയുമ്പോ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മനസ്സിന്റെ സൗകര്യം കൊണ്ട് ചെന്നായ മാറുന്ന ഒരു കാലം കടന്നുപോയിട്ടുണ്ട്. അല്ലാഹു ബോധ്യം തരട്ടെ, അല്ലാഹു ബോധ്യം തരട്ടെ. അന്ന് കടിച്ചു കീറുന്ന ചെന്നായ മാറി നിന്നു. ഇന്ന് നമ്മൾ പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങി, പരസ്പരം നമ്മൾ മുശ്രിക്കാക്കി തുടങ്ങി, പരസ്പരം നമ്മൾ തിന്നാൻ തുടങ്ങി, പരസ്പരം നമ്മൾ പാരവെക്കാൻ തുടങ്ങി. നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി. മറ്റുള്ളവർ മറ്റൊരുത്തരെ തകർത്ത് എനിക്ക് മാത്രം ജീവിക്കണമെന്ന് കരുതിയപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബഹുമാനം അള്ളാഹു എടുത്തു കളഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ തമ്മിൽ തല്ലാൻ തുടങ്ങിയപ്പോ, നിങ്ങൾ വിഭജിച്ചപ്പോ, നിങ്ങൾ പലതായപ്പോ, അന്യ സമുദായത്തിന് വലയൻസി അന്നല്ലാഹു ഫീ ഖുലൂബി അതൂവിക്കുമുൽ മഹാബദ. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹു എതിരാളികളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം എടുത്തു കളഞ്ഞു. അവര് തമ്മിലടിക്കുന്നവർ അവര് പരസ്പരം തല്ലിച്ചത്തോളുമെന്ന് എതിരാളികൾ നിങ്ങളെ നോക്കി പറയാൻ തുടങ്ങി. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ അടുപ്പിക്കുമാറാകട്ടെ.
അമീമറ മനുഷ്യന്മാരെ, നമ്മള് തമ്മിൽ തന്നെ തുടങ്ങിയപ്പോ നമ്മുടെ വിലയില്ലാതായി. അമേരിക്കയിലെ ഒരു സുഹൃത്തിന് മലയാളി ഒരു സമ്മാനം കൊടുത്തു. എന്തെന്നറിയോ, നമ്മുടെ ഈ ഇന്ത്യയുടെ തീരപ്രദേശത്ത് നിന്ന് കുറെ ഞണ്ടിനെ പിടിച്ച് ഒരു പാത്രത്തിലിട്ട് കൊടുത്തു. ആ പാത്രത്തിന് അടപ്പില്ല. അപ്പൊ ഇത് വാങ്ങിച്ചപ്പോ അമേരിക്കയിലെ സുഹൃത്ത് ചോദിച്ചു അത്ഭുതത്തോടെ, അടപ്പില്ലാത്ത പാത്രത്തെ ഞണ്ടിനെ ഇട്ട് വന്നാൽ ഇത് വെളിയിൽ പോകില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, പോവില്ല. അതെന്തുകൊണ്ട്? ഇത് ഒന്നെങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി മുകളിൽ കയറുമ്പോ താഴെ ഇക്കണ കാലി പിടിച്ച് വലിച്ചു താഴെ. അത് പിന്നെ അത് രക്ഷപ്പെടാൻ പോകുമ്പോ ഇത് പിടിച്ച് നിലയില് കാലി പിടിച്ചു, അങ്ങനെ പരസ്പരം കാലി പിടിച്ച് വലിച്ചു താഴെ ഇട്ട്. ഇതൊന്നും രക്ഷപ്പെടും. ഏതാണ്ട് നമ്മുടെ കാര്യത്തിന് ശരിയാണ്. പരസ്പരം കാലി പിടിച്ച് വലിച്ചു താഴോട്ട് ഇടാനാണ്. ഏത് നന്മ, എനിക്കത് പറ്റൂല, അത് ഞാൻ തകർത്തിരിക്കും, അത് ഞാൻ തകർത്തിരിക്കും. ഹസദെന്ന രോഗം കാക്കണേ മരണം വരെ, കാബീര് തിന്നു തുലഞ്ഞ നഞ്ചാലോകരേ. ഹൃദയം മറ്റരുത്തനോട് വെളുപ്പുള്ള ഹൃദയമുള്ളവന് കാബീര് പോലും മനുഷ്യകുലം തുലഞ്ഞു പോയത് മറ്റരുത്തനോട് അസൂയുള്ള ഹൃദയം ഹാബീലിന് വന്നത് കൊണ്ടാണ്. ഹാബീൽ എന്ന സഹോദരനോട് കാബീലിന് അസൂയുള്ള ഒരു ഹൃദയം വന്നത് കൊണ്ടാണ് മനുഷ്യകുലത്തിലാദ്യത്തെ കൊലപാതകം നടന്നത്. അതുകൊണ്ട് മറ്റൊരുത്തിനോടുള്ള പകയുള്ള ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. 100 സലാത്ത് എല്ലാം പറഞ്ഞ എല്ലാരും ചെല്ലും. ആ മനസ്സിൽ നിന്ന് അസൂയ അങ്ങനെ മാറ്റാൻ പറഞ്ഞ വലിയ പാടാൻ അതാരും അറിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് 100 സലാത്ത് ചൊല്ലണം. സാറേ ഏതാ സലാത്ത്? നമ്മൾ വെച്ചടിക്കാൻ തുടങ്ങി, വേറെ മുതൽ മുടക്കില്ല. നിന്റെ മനസ്സിലെ പകയും അതൊക്കെ മാറ്റിയിട്ട് നന്മക്ക് വേണ്ടി നീ ഒന്നിച്ചുകൂടി. വലിയ മനസ്സുള്ളവർക്ക് ഏത് കടിയു, അങ്ങനെ കടിയുന്നവൻ വലിയ ഭാഗ്യവാനാണ്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആ നല്ല പവറുള്ള ഹൃദയം ശരീരത്തിലുണ്ടായ മനുഷ്യൻ രാജ്യം ഭരിച്ചപ്പോ മരുഭൂമിയിലെ ചെന്നായ ആടിനെ കാണുമ്പോ, ഇതൊരു ഇത് ഇത്തരം യുഗോടെ കഥയല്ല. ഇസ്ലാമിക രാജ്യഭരണം നിലനിന്ന ഒരു കാലഘട്ടത്തിന്റെ കാലം കാര്യമാണിത്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അങ്ങനെയായിരുന്നു. മഹാനവറുകള് മരണപ്പെട്ടു. മരണപ്പെട്ടു കഴിഞ്ഞപ്പോ ദുഃഖാർത്ഥയായി ബഹുമാനപ്പെട്ട ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് ദുഃഖാർത്ഥയായി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഖജനാവ് സൂക്ഷിപ്പുകാരം വന്നു പറഞ്ഞു, അത്രേ ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയല്ലോ. സത്യപ്രതിജ്ഞക്ക് പോകുമ്പോ നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ഊരിവെച്ച വൈഡൂര്യമാല, ആ വൈഡൂര്യമാല ഖജനാവിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭർത്താവ് മരിച്ചു പോയല്ലോ, ആ വൈഡൂര്യമാല നിങ്ങൾക്ക് ഞാൻ തിരിച്ചെടുത്തു തരട്ടെയോ? ആരാ ചോദിച്ചത്? ഇത് ഭർത്താവ് മാത്രല്ല, ഭാര്യയുടെ ഹൃദയവും നന്നായി, മക്കളുടെ ഹൃദയവും നന്നായി. അവർ മരണത്തെ കുറിച്ച് ഓർന്നവരായി. ഫാത്തിമ, ഞാൻ ആ മാലയങ്ങളെ എടുത്തു തരട്ടെ, നമ്മുടെ പെണ്ണുങ്ങളാണ് കൊടുക്കൂ. ഇവിടെ എന്റെ വാപ്പ എന്ന വൈഡൂര്യ മാല, ഞാൻ എം എൽ എ ആവാൻ പോവാ, അല്ലെ മന്ത്രി ആവോ, ഞാൻ ഊരി വെക്കാൻ പറഞ്ഞു. എന്റെ വാപ്പ മരിക്കാൻ നേരത്തെ ഒന്ന് പണയം വെക്കാൻ ചോദിച്ചാൽ തരൂല. എന്റെ വാപ്പ ഐശൂര്യ കിടക്കാണ്, തൽക്കാലം ബിച്ചിട്ട് നിൽക്കാൻ വേറെ മരുന്ന്. ഇനി നമ്മൾ അഥവാ കൊടുത്തു, നമ്മൾ മരിച്ചു കഴിഞ്ഞ ഭർത്താവ് ഏതായാലും മരിച്ചല്ലോ, അതാ സാധനം അങ്ങനെ തന്നെ കേടുപാടില്ലാതെ ഇരിപ്പുണ്ട്. ഹറാമൊന്നുമല്ല, പൊതുഖജനാവി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചല്ലോ, അദ്ദേഹം ജീവിച്ചെന്നപ്പോ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു, ഇനി അദ്ദേഹം മരിച്ച് കബറിൽ പോയി, ഞാനതങ്ങ് എടുത്തു തന്നേക്കട്ടെ. ചോദ്യം ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക്കിനോട് എന്തായിരിക്കും സ്വാഭാവികമായിട്ട് മറുപടി? നമ്മളിപ്പോ കാണുന്ന കാഴ്ചകളെ വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ ഉറങ്ങണോ? ആണോ? ഞാൻ സമയം പറഞ്ഞ വർത്തമാനം പറഞ്ഞ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കാണുക. ആ സമയത്തുള്ള സമയത്തിന്റെ പൊതുവൃത്താന്തമൊക്കെ പറയാതെ കൽബിന് എനിക്കും നിങ്ങൾക്കും ഒരു തസ്കീയത്ത് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ, നാളെ മരിച്ചാൽ നമ്മുടെ മീസാൻ എന്ന ത്രാസിൽ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും വേറൊന്നും ഉണ്ടാവും. എന്തായിരിക്കും സ്വാഭാവികമായിട്ടുള്ള മറുപടി? വേഗം തരാൻ പറയാല്ല. ഇവിടെ നിന്നാണ് നമ്മുടെ മഹല്ലിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു പെണ്ണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ മഹല്ലിന്റെ പരിസരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പെണ്ണ് സൃഷ്ടിക്കപ്പെടണം. എങ്ങനെ?
ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, നിങ്ങളുടെ വൈഡൂര്യമാല കഥനാവില് പോറലേൽക്കാതിരിക്കുന്നുണ്ട്, ഭർത്താവ് മരിച്ചുപോയല്ലോ, ആ മാലയെടുത്ത് കയ്യിലോട്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ മകൾ പറഞ്ഞ മറുപടി, അന ഉത്തിയുഹു ഹയ്യാ വഅസീഹി മൈതാ, എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞ വടിയിലാണ് ഞാൻ ജീവിച്ചത്, വഅസീഹി മൈതാ, എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന് എതിരി ചെയ്യാനോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യാനോ, കോടിക്കണക്കിന് വിലയുള്ള വൈഡൂര്യമാല മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെക്കാൾ എനിക്ക് വലുതല്ല, ജീവിച്ചിരുന്നപ്പോ ഞാൻ എങ്ങനെയാണോ എന്റെ ഭർത്താവ് എന്റെ കൂടെ ജീവിച്ചിരുന്നപ്പോ എങ്ങനെയാണോ ഫാത്തിമ ജീവിച്ചത് അതുപോലെയാണ് എന്റെ ഭർത്താവ് കബറിൽ കിടക്കുമ്പോഴും ഫാത്തിമ ഇനി ജീവിക്കുന്നതെന്ന് മറുപടി പറഞ്ഞു. മഹാദിയായ ഫാത്തിമ ബിന്റെ അബ്ദുൽ മലിക് റളിയല്ലാഹു തആല അൻഹ തങ്ങളെ പഠിക്കുക, ആധുനിക ലോകത്തിന്റെ മാത്സര്യ ബുദ്ധികൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ രൂപാന്തരപ്പെടുമ്പോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല കുടുംബ കോടതികളിലാണെങ്കിൽ മാമാങ്ക കല്യാണങ്ങൾ പോലും അവസാനം അവസാനം വേർപിരിയലിന്റെ ഇടയിലേക്ക് പോകുമ്പോ ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിയുന്നു, ഭാര്യക്ക് വേറൊരു മാപ്പിളയെ കിട്ടും, ഭർത്താവിന് വേറൊരു പെണ്ണിനെ കിട്ടും, വാപ്പയും ഉമ്മയും കോടതി വരാന്തയിൽ നിന്ന് രണ്ട് വഴിയിലേക്ക് പിരിയുമ്പോ ഇനി ആരെന്ന് ചോദിച്ചു പൊട്ടിക്കരയുന്ന മക്കൾക്ക് ഇനി ആരാണ് ഉമ്മയെ കൊടുക്കുക, ആരാണ് വാപ്പയെ കൊടുക്കുക? സഹോദരങ്ങളെ, ഇതെല്ലാം ഒരാദർശത്തിന്റെ മുകളിലാണ്. എന്റെ ഭർത്താവ് മരിച്ചോ എനിക്ക് പ്രശ്നമല്ല, എന്റെ റബ്ബാണ് എന്നെ കാണുന്നത്, എന്റെ റബ്ബാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ബാക്കിയാവുന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് റളിയല്ലാഹു തആല അൻഹ, അതുകൊണ്ട് ഏറെ പറയുന്നതിൽ അർത്ഥമില്ല. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക്കിനും ഒരു മകനുണ്ടായി, അബ്ദുള്ള. ആ മകന്റെ പേര്, ഇവർക്ക് രണ്ടുപേർക്കും നല്ല വാപ്പാക്കും നല്ല ഉമ്മാക്കും ഒരു മോനുണ്ടായി. ആ മോന്റെ പേര് റക്കപ്പുറ അബ്ദുള്ള. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. രണ്ടാമത് അബ്ദുറഹ്മാൻ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്ന പേരാണ്. രണ്ടാമത് അബ്ദുറഹ്മാൻ എന്ന പേരാണ് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ആര് അബ്ദുള്ള എന്ന് പേര് വെക്ക? അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. രണ്ടാമത്തെ പേര് അബ്ദുറഹ്മാൻ. അബ്ദുള്ള എന്ന മകനുണ്ടായി ആറ് വയസ്സു പ്രായം. പെരുന്നാൾ ദിവസം കീറിപ്പറഞ്ഞ ഉടുപ്പും ധരിച്ചുകൊണ്ട് ഉപ്പ എന്ന് ഖലീഫയാണ് ഉപ്പാടെ മുമ്പിലിരിക്കുമ്പോ സമപ്രായക്കാരായ കുട്ടികൾ നല്ല വസ്ത്രം ധരിച്ച് അത്തരം പൂശി വില കൂടി വസ്ത്രം ധരിച്ച് അവര് മുമ്പിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോ കൂട്ടുകാരായ ആളുകൾ വില കൂടിയ വസ്ത്രം ധരിച്ച് തന്റെ കളി കൂട്ടുകാര് നടന്നു പോയപ്പോ പല ഭാഗങ്ങളിൽ കീറിപ്പറഞ്ഞിരുന്ന തന്റെ മകന്റെ വസ്ത്രം കണ്ട ഖലീഫയുടെ കണ്ണ് നിറഞ്ഞു പോയി. തന്റെ മകനൊരു ഭാവ വ്യത്യാസമില്ലാതെ ആറോ ഏഴോ വയസ്സുള്ള അബ്ദുള്ള ഇരിക്കുന്നത് കണ്ടപ്പോ വാപ്പ ചോദിച്ചു, അത്രേ അബ്ദുള്ള, നിന്റെ കൂട്ടുകാർ നല്ല വസ്ത്രം ധരിച്ചു പോകുമ്പോ നിന്റെ കീറിയ വസ്ത്രം കണ്ടിട്ട് നിനക്ക് കരച്ചിൽ വരുന്നില്ല അബ്ദുള്ള, വാപ്പാക്ക് സങ്കടം കഴിക്കാൻ വയ്യുന്നില്ല, എന്റെ മോൻ കീറിപ്പറഞ്ഞ വസ്ത്രം, അബ്ദുള്ള നിനക്ക് കണ്ണുനീര് വരുന്നുവോ? അബ്ദുള്ളയുടെ മറുപടി എന്തെന്നറിയോ? ബാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ, വാപ്പാ എന്തിനാണ് ഞാൻ കരയുന്നത്? ആരെങ്കിലും ഒരാള് കരയേണ്ടി വരുന്നുവെങ്കിൽ ലിമൻ അസാ റബ്ബഹു, അല്ലാഹുക്ക് എതിരി ചെയ്തവൻ, വാക്ക ഉമ്മഹു വഅബാഹു, വാപ്പാടെ ഉമ്മാടെ ഹൃദയം വേദനിപ്പിച്ചവനല്ലേ കരയേണ്ടി വരിക? ഇതേവരെ ഞാൻ എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല ഉപ്പാ, എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഹൃദയം ഞാൻ വേദനിപ്പിച്ചിട്ടുമില്ലല്ലോ ഉപ്പാ, പിന്നെന്തിനാണ് ഞാൻ കരയേണ്ടതെന്ന് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് പെരുന്നാൾ ദിവസം മറുപടി പറഞ്ഞ അബ്ദുള്ള എന്ന പൊന്നുമോൻ രൂപാന്തരപ്പെട്ടത്. അള്ളാനെ പേടിച്ചു ജീവിച്ച, അള്ളാനെ അനുസരിച്ച് ജീവിച്ച, നേരെ പറഞ്ഞ മാർഗത്തിലൂടെ ജീവിച്ച ഒരു വാപ്പയുടെയും ഉമ്മയുടെയും ഗൃഹാന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇസ്ലാമിക് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തി മതപ്രഭാഷണം അവസാനിക്കുമ്പോ ചേരാവള്ളിയിലെ ഓരോ കുടുംബത്തിലും ഈ സംസ്കാരം കടന്നു വരണം. ഏത് സംസ്കാരമാണ്? ഏത് സംസ്കാരമാണ് അള്ളാനെ പേടിക്കുന്ന സംസ്കാരം?
ആ വീട്ടിലെ പെണ്ണ് ഏത് പെണ്ണായി മാറണമെന്നറിയുമോ? പാതിരാസമയത്ത് മോളെ പാലിൽ വെള്ളം ചേർക്കാൻ തുറയുമ്പോ ഉമ്മ ഉമർ കാണുകയില്ലേ? ഉമർ ഉറക്കത്തിലല്ല മോളെ, ഉമ്മ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബറങ്ങില്ലല്ലോ എന്ന് പാലിന് വെള്ളം ചേർക്കാൻ ഉമ്മ പറയുമ്പോ അള്ളാഹു കാണുന്നുണ്ടെന്ന് ഉമ്മാനെ തിരുത്തി കൊടുത്ത മകള് നമ്മുടെ വീട്ടിലുണ്ടാവണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും സഹോദരങ്ങള്. നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേറെ വെറും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ വീടിന്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക. അതിന് മഹല്ല് നേതൃത്വം നൽകണം. അതിനാര് നേതൃത്വം നൽകണം? എന്തിനാണ് മഹല്ല്? പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഇമാമുണ്ട്. എന്നെ വീട്ടിൽ വന്ന് ഈ വയ്യാവേരി വിളിച്ചോണ്ട് രുചിമുക്കാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വിഷയമല്ല. മഹല്ലിന് നേതൃത്വം നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തി, ഇമാമിനെയും പിടിച്ചു നിർത്തി. ഏതാണ്ട് ഒരു 5 മാസം കൊണ്ട് അദ്ദേഹം ആദരവ് വാങ്ങിച്ചെങ്കിൽ അദ്ദേഹം ചില്ലറക്കാരനല്ല. വദാദഹു വസ്തത്വബിൽ ഇൽമി വൽ ജിസ്മ്. ഖുർആൻ പറഞ്ഞ പോലെ വദാദഹു വസ്തത്വബിൽ ഇൽമി വൽ ജിസ്മ് എന്ന് സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ ഒരു ആയത്തുണ്ട്. വദാദഹു വസ്തത്വൻ, അദ്ദേഹത്തിന് വിശാലതയുണ്ട്. ഫിൽ ഇൽമി, അറിവിലും, വൽ ജിസ്മി, ശരീരത്തിലും. അപ്പൊ 5 മാസം കൊണ്ട് നിജുമുക്ക പറഞ്ഞ മാതിരി എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ഒരു ഇമാമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, വിഷമമൊന്നുമില്ലല്ലോ, ഉണ്ടോ? നമ്മുടെ പ്രസംഗങ്ങൾ വരുന്നത് ആ പ്രസംഗങ്ങളായി പോവരുത്. പ്രഭാഷകന്റെ ഗർവ് കാണിക്കാനുള്ള പ്രസംഗമാകരുത്. ബി പ്രാക്ടിക്കൽ. നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യണം. നമ്മളൊരു മദ്രസ ഉണ്ടാക്കി, 7-ാം ക്ലാസ്സുകളിൽ നമ്മുടെ പെൺകുട്ടികൾ മദ്രസ വിദ്യാഭ്യാസം നിർത്തുന്നു അല്ലേ? മാക്സിമം പോയാൽ 8. ഇനി ഏറ്റവും മാക്സിമം ഉമ്മായും പപ്പായും കൂടെ തള്ളിവിട്ട 10-ാം ക്ലാസ് വരെ. സ്കൂളിൽ 10-ാം ക്ലാസ് എത്തിയ പിന്നെ ഒരു പെൺകുട്ടിയും, പ്രായബുദ്ധിയായാൽ തന്നെ ഒരു പെൺകുട്ടിയും മദ്രസ വിദ്യാഭ്യാസം പോവാറില്ല. പിന്നെ ഈ പെൺകുട്ടികൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ പോയാൽ അന്ന് നമ്മൾ വളരെ നീട്ടിവാൾ പറയും, പെണ്ണെ നീ നരകത്തിലാണ്. നമ്മൾ പ്രാക്ടിക്കലായി പെൺകുട്ടിക്ക് എന്ത് വിദ്യാഭ്യാസം കൊടുത്തത്? മദ്രസയിലെ വിദ്യാഭ്യാസം അവസാനിച്ച് പിന്നെ +1-ലും +2-ലും ഒരു മിംഗിൾ സ്കൂളിൽ ചെറുപ്പക്കാരുടെ ഈ ലോകത്തിന്റെ മുഴുവനും ആഭാസങ്ങളും അശ്ലീലങ്ങളും കണ്ടുവളർന്ന ഒരു പെണ്ണ് അവള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാനെ കുറിച്ച് നമ്മൾ അവളോട് പഠിപ്പിച്ചു കൊടുത്ത സമയത്തിലാണ്. ആണ്ടിലൊരിക്കൽ നടക്കുന്ന വകളിൽ ആരെങ്കിലും വന്ന് 2 മണിക്കൂർ പറഞ്ഞാൽ തന്നെ അവള് കേൾക്കാനുണ്ടാവില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന അറിവിന്റെ അറിവ് എത്രയാണ്? വല്ലപ്പോഴും നടക്കുന്ന ഒരു വകള്, അല്ലെങ്കിൽ മദ്രസ, അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദിന് നടക്കുന്ന മാസത്തിൽ ഒരു ക്ലാസ്. ഇതാണോ നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത്? അതാണോ? അല്ല. അതുകൊണ്ട് മഹല്ലടിസ്ഥാനത്തിൽ ഞാൻ ഇൻഷാല്ലാ എന്റെ ഒരു ഹംദാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. എന്റെ പണി നടക്കാൻ ജ്യൂതി സാഹിബൊക്കെ വന്ന് കണ്ടിരുന്നു. തർത്തീൽ എന്ന് പറയുന്ന ഒരു പഠന പദ്ധതി ആവിഷ്കരിക്കുന്നു. 30 സൂറത്തുകൾ, ഖുർആനിലെ പരഞ്ഞെടുക്കപ്പെട്ട 30 സൂറത്തുകൾ, ചെറുതും വലുതുമായ സൂറത്തുകൾ. 10-ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾ, വിവാഹിതരായവർക്ക് വേറെ, വിവാഹിത പ്രീ മാരിയേഡ് വേറെ. 1 വർഷം 10 സൂറത്ത് പഠിപ്പിക്കുക, 1 മാസം 2 ക്ലാസ്, 2 ഞായറാഴ്ചകളിൽ. അത് നേരത്തെ രജിസ്റ്റർ ചെയ്ത് എല്ലാവിധ സ്മാർട്ട് ക്ലാസ് റൂമോടുകൂടി നന്നായി അവർക്ക് പഠിപ്പിച്ച ഖുർആന്റെ ഒരു ചെറിയ സൂറത്താണെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ വ്യാകരണം, അതിന്റെ അവതരണ പശ്ചാത്തലം, അതിന്റെ പാരായണ നിയമം പഠിപ്പിച്ചു കൊടുക്കുക. 6 മാസത്തിലൊരിക്കലും പരീക്ഷയിടുക. 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഈ പെൺകുട്ടി ഖുർആനിലെ 30 സൂറത്തുകൾ അർത്ഥസഹിതം, പാരായണ സഹിതം പഠിച്ചിട്ടുണ്ടാവും. 3 വർഷം ആ കോഴ്സ് പൂർത്തിയാകുമ്പോൾ സ്ഥാപനം സർട്ടിഫിക്കറ്റ് കൊടുക്കും. 18-ാമത്തെ വയസ്സിൽ ഇവൾക്ക് കല്യാണാലോചന വരുമ്പോ ഇവളുടെ ദീനീ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം ഏതെന്ന് ചോദിച്ചാൽ ഖുർആനിലെ 30 സൂറത്തുകൾ അർത്ഥസഹിതം പാരായണ നിയമം അനുസരിച്ച് തന്റെ മക്കൾക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ഈ പെൺകുട്ടികൾക്ക് കഴിയുന്നൊരവസ്ഥയിൽ നമ്മുടെ മഹല്ലിലെ ഓരോ മഹല്ലും ഇങ്ങനെ ചെയ്താൽ അവിടെ 100% ഇല്ലെങ്കിലും 50% ഉണ്ടാവും. ഇതിന് മഹല്ലും മഹല്ലിലെ ഇമാമുമായി കൂടിയാലോചിച്ച് ക്രിയാത്മകമായി നേതൃത്വം വഹിച്ചില്ലെങ്കിൽ ദുരന്തകഥകൾ നമ്മളിലും നമ്മുടെ വീടുകളിലും കാത്തിരിച്ചിരിക്കുമാറാകട്ടെ.